ഈശോയുടെ സ്നേഹമുള്ള കുഞ്ഞുകൂട്ടുകാരെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്ക് ഒന്നുകൂടി ഉച്ചത്തിൽ ഈശോയ്ക്ക് സ്തുതി പറയാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് പഠിച്ചത് എന്ന് ഓർമ്മയുണ്ടോ? നമ്മൾ പഠിച്ചു കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന ഈശോയെക്കുറിച്ച്. ഈശോയിൽ നിന്ന് അനുഗ്രഹങ്ങൾ വാങ്ങുവാൻ അമ്മമാർ കുഞ്ഞുങ്ങളെയും കൊണ്ടുവന്നപ്പോൾ ശിഷ്യന്മാർ അവരെ തടഞ്ഞു. അപ്പോൾ ഈശോ എന്താണ് പറഞ്ഞത്? ശിശുക്കൾ എൻ്റെ അടുക്കൽ വരുവാൻ അനുവദിക്കുക, അവരെ തടയേണ്ട എന്തെന്നാൽ ദൈവരാജ്യം അവരെ പോലെയുള്ളവർക്കാണ്. കൂട്ടുകാരെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്നറിയാമോ? ഈശോ എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാനും ഈശോയെ സ്നേഹിക്കും. ഈശോയെ എങ്ങനെ സ്നേഹിക്കണമെന്ന് നമ്മുടെ സിസ്റ്റർ ആൻ്റി പറയുന്നത് നമുക്ക് കേൾക്കാം. ഈശോയിൽ സ്നേഹമുള്ള കുഞ്ഞുകൂട്ടുകാരെ, സുഖമല്ലേ എല്ലാവർക്കും? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്നറിയുമ്പോൾ എന്തൊരു സന്തോഷമാണെന്നറിയോ? നമുക്ക് എല്ലാവർക്കും ഒന്ന് സ്തുതി പറഞ്ഞാലോ? ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പഠിച്ചു കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന ഈശോയെക്കുറിച്ച്, അല്ലേ? അപ്പോൾ ഇന്ന് നമുക്ക് എന്താ പഠിക്കേണ്ടത്? നമുക്ക് എങ്ങനെ ഈശോയെ സ്നേഹിക്കാൻ സാധിക്കുമെന്ന്. ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് കുഞ്ഞുങ്ങൾ എന്ന് നമ്മൾ പഠിച്ചു. ഈശോ എന്താണ് കുഞ്ഞുങ്ങളെക്കുറിച്ച് പറഞ്ഞത്? കുഞ്ഞുങ്ങൾ എൻ്റെ അടുക്കൽ വരുവാൻ അനുവദിക്കുവിൻ, അവരെ തടയേണ്ട എന്തെന്നാൽ സ്വർഗരാജ്യം അവരെ പോലെ ഉള്ളവർക്ക് ഉള്ളതാണ്. അപ്പോൾ ഇന്ന് നമുക്ക് പഠിക്കാം എങ്ങനെയാണ് നമുക്ക് ഈശോയെ സ്നേഹിക്കാൻ സാധിക്കുക. ഈശോ നമ്മെ ഇത്രമാത്രം സ്നേഹിക്കുമ്പോൾ നമുക്കും ഈശോയെ സ്നേഹിക്കണ്ടേ? എങ്ങനെ നമുക്ക് ചെയ്യാൻ സാധിക്കുക? പപ്പയും മമ്മയും പറയുന്നത് എല്ലാം അനുസരിച്ചുകൊണ്ട്, ചേട്ടനും ചേച്ചിയുമായിട്ടൊന്നും ഒരിക്കലും വഴക്കുകൂടാതിരുന്നുകൊണ്ട്, കൂട്ടുകാരായിട്ടൊന്നും ഒരിക്കലും തല്ലുപിടിക്കാതിരുന്നുകൊണ്ട്, അവരുമായിട്ട് എപ്പോഴും സ്നേഹത്തിൽ അവരോടുകൂടെ കളിച്ചുകൊണ്ട്, വാവമാരെ ദേഷ്യം പിടിപ്പിക്കാതെ അവരെ ആവശ്യമുള്ളപ്പോഴൊക്കെ സഹായിച്ചുകൊണ്ട്, ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഈശോയ്ക്ക് എന്തൊരു സന്തോഷമാണെന്നറിയോ? നമ്മളെക്കാൾ മുതിർന്നവരെ നമ്മളെപ്പോഴും എങ്ങനെയാണ് കാണേണ്ടത്? സ്നേഹത്തോടെ, ബഹുമാനത്തോടെ, ഒരിക്കലും തർക്കുത്തരം ഒന്നും പറയാതെ. അതൊക്കെ ഈശോയ്ക്ക് എന്തൊരു സന്തോഷമാകുമെന്നറിയോ നിങ്ങളെങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ? അപ്പോഴാണ് നമ്മൾ ഈശോയെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്. എത്രമാത്രം നല്ല കാര്യങ്ങൾ ഈശോയ്ക്ക് വേണ്ടി നമ്മൾക്ക് ചെയ്യാൻ സാധിക്കുന്നുവോ അത്രമാത്രം നമ്മൾ ഈശോയ്ക്ക് ചെയ്യും. വീട്ടിൽ പ്രാർത്ഥനയിലൊക്കെ നമ്മൾ എത്രമാത്രം സജീവമായിട്ട് പങ്കെടുക്കും. ആ സമയത്ത് നമ്മൾ കളിക്കാൻ പോകുമോ? നമ്മൾ ആ സമയത്ത് ടി വി കാണാൻ പോകുമോ? അതൊന്നും അല്ലാട്ടോ ഈശോയ്ക്ക് വേണ്ടത്. ഈശോയുടെ പ്രാർത്ഥന സമയത്ത് കുഞ്ഞുങ്ങളെല്ലാവരും ഈശോയുടെ മുമ്പിലായിരിക്കണമെന്ന് ഈശോ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഈശോ കുഞ്ഞുങ്ങൾ ഓടി ചെല്ലുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് ഈശോ ഇരിക്കും. ചിലപ്പോഴൊക്കെ നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ മാറ്റിവെക്കേണ്ടി വരും. നമുക്കൊത്തിരി ഒത്തിരി ആഗ്രഹങ്ങളുണ്ടാകാം. എന്നാൽ അതെല്ലാം മാറ്റിവെച്ച് ഈശോയുടെ സ്നേഹത്തിന് വേണ്ടി എല്ലാം വിട്ടുകൊടുക്കുമ്പോൾ എന്തൊരു സന്തോഷമായിരിക്കും. അതും ഈശോയെ സ്നേഹിക്കുന്നു എന്നതിനുള്ള ഒരു അടയാളമല്ലേ നമ്മുടെ ഭാഗത്തു നിന്നും? ഈശോയെ ഇത്രമാത്രം സ്നേഹിക്കുന്നതിനെക്കുറിച്ച് നമുക്ക് ഒരു കഥ കേൾക്കാം. മൂന്ന് മരങ്ങൾ എന്താണ് ചെയ്തതെന്ന് നമുക്കൊന്ന് കേൾക്കാം. കൂട്ടുകാരെ, നമുക്കൊരു കഥ കേൾക്കാം. ഞാനൊരു കഥ പറയാം. മൂന്ന് മരങ്ങളുടെ കഥ. ഒരു വലിയ മലയുടെ മുകളിൽ മൂന്ന് ചെടികൾ മുളച്ചു പൊന്തി. ധാരാളം കുറ്റിച്ചെടികളും ഉണ്ടായിരുന്നു. എന്നാൽ ആ മൂന്ന് ചെടികൾക്ക് പ്രത്യേകമായ ഭംഗിയും ആകർഷണവുമൊക്കെ ഉള്ളവയായിരുന്നു. കാലങ്ങൾ നീങ്ങുന്നതനുസരിച്ച് അവ വളർന്ന് വളർന്ന് വലിയ മരങ്ങളായി തീർന്നു. ആ പ്രദേശത്തെ എവിടെ നിന്ന് നോക്കിയാലും അവയെ കാണാൻ പറ്റുമായിരുന്നു. അവർക്ക് അവരുടേതായ ഒത്തിരി സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഉള്ളവയായിരുന്നു. അതെന്താണെന്ന് നിങ്ങൾക്കറിയണ്ടേ? ഒന്നാമത്തെ മരം ഇങ്ങനെ പറയുമായിരുന്നു, ഞാൻ വലിയ ഒരു ആഭരണപ്പെട്ടിയായിത്തീരും. അതിൽ രാജാവിൻ്റെ കിരീടവും രാജ്ഞിയുടെ ആഭരണങ്ങളും ഞാൻ സൂക്ഷിക്കും. രാജ്യത്തെ വിലപിടിപ്പുള്ള വസ്തുക്കളുടെയെല്ലാം സൂക്ഷിപ്പുകാരനായി തീരും ഞാൻ. അപ്പോൾ രണ്ടാമത്തെ മരത്തിൻ്റെ ആഗ്രഹം എന്തായിരുന്നു? രണ്ടാമത്തെ മരം ഇങ്ങനെ പറയുമായിരുന്നു, ഞാൻ വലിയ ഒരു കപ്പലായിത്തീരും. അതിൽ രാജാക്കന്മാരെയും പ്രഭുക്കന്മാരെയും കൂട്ടിക്കൊണ്ട് ലോകം മുഴുവൻ ഞാൻ ചുറ്റി സഞ്ചരിക്കും. അപ്പോൾ മൂന്നാമത്തെ മരത്തിൻ്റെ ആഗ്രഹമോ? മൂന്നാമത്തെ മരത്തിന് വലിയ സ്വപ്നങ്ങളൊന്നുമില്ലായിരുന്നു. അതിന്നും അങ്ങനെ തന്നെ നിൽക്കാനാണ് ആഗ്രഹിച്ചത്. അങ്ങനെ ആ മരത്തെ നോക്കുന്ന ഓരോ മനുഷ്യരും
സ്വർഗത്തെയും സ്വർഗത്തിലുള്ള ഈശോയെയും ഒക്കെ കാണും. അങ്ങനെ ആ മരം മനുഷ്യരോടൊപ്പം ദൈവത്തെ സ്തുതിക്കാനാണ് ആഗ്രഹിച്ചത്. ഇനി ഇതിനെല്ലാം എന്താണ് സംഭവിച്ചത് എന്ന് നിങ്ങൾക്കറിയണ്ടേ? ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരു മരം വെട്ടുകാരൻ വന്ന് ആദ്യത്തെ മരത്തെ വെട്ടി അങ്ങനെ രാജകൊട്ടാരത്തിലെ വിലയേറിയ ആഭരണപ്പെട്ടിയാകാൻ ആഗ്രഹിച്ച ആ മരം കൊണ്ട് ആ മരം വെട്ടുകാരൻ ഒരു പുൽത്തൊട്ടി ഉണ്ടാക്കി. ഈ പുൽത്തൊട്ടിയിലാണ് ഉണ്ണീശോ പിറന്നു വീണത്. അപ്പോൾ രണ്ടാമത്തെ മരത്തിന് എന്ത് സംഭവിച്ചു? രണ്ടാമത്തെ മരമോ? രണ്ടാമത്തെ മരത്തെയും കുറേ നാളുകൾക്ക് ശേഷം ഒരു മരം വെട്ടുകാരൻ വന്ന് വെട്ടി. അങ്ങനെ ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് കീർത്തി നേടാൻ ആഗ്രഹിച്ച ആ മരം കൊണ്ട് ആ മരം വെട്ടുകാരൻ സാധാരണ ഒരു വഞ്ചി ഉണ്ടാക്കി. ഈ വഞ്ചിയിലാണ് ഈശോയും ശിഷ്യന്മാരും യാത്ര ചെയ്തത്. അപ്പോൾ മൂന്നാമത്തെ മരം അവിടെ തന്നെ നിന്ന് കാണും അല്ലേ? അല്ല, പാവം ആ മൂന്നാമത്തെ മരത്തെയും ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരു മരം വെട്ടുകാരൻ വന്ന് വെട്ടി. ആ മരം കൊണ്ട് ഒരു കുരിശുണ്ടാക്കി. ഈ കുരിശിലാണ് ഈശോയെ ക്രൂശിച്ചത്. ഈ കഥയുടെ ഗുണപാഠം എന്താണ്? ഈ കഥയുടെ ഗുണപാഠം എന്താണെന്ന് നിങ്ങൾക്കറിയണ്ടേ? ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഉള്ളവരായിരുന്നു ആ മൂന്ന് മരങ്ങൾ. എന്നാൽ തങ്ങളുടെ ജീവിതത്തിലൂടെ ഈശോയുടെ ഇഷ്ടമാണ് അവർ ചെയ്തത്. ഇതുപോലെ നമ്മുടെ കുഞ്ഞു ജീവിതത്തിലും ഈശോയുടെ ഇഷ്ടം മാത്രം ചെയ്യുന്നവരായി നമ്മളും മാറണം. കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? അപ്പോ ഈശോ മിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ. ഇഷ്ടമായില്ലേ മൂന്ന് മരങ്ങളുടെ കഥ? മൂന്ന് മരങ്ങള് എന്തുമാത്രം മോഹന സ്വപ്നങ്ങളായിരുന്നു അവർക്കല്ലേ. ഒരാൾ എന്താ വിചാരിച്ചത്, ഞാൻ നല്ലൊരു ആഭരണപ്പെട്ടിയായി തീരുമെന്ന്. എന്നാൽ എന്താ പിന്നെ ആയി തീർന്നത്? ഈശോയുടെ പുൽത്തൊട്ടിയായി തീർന്നു. അതിനേക്കാൾ ഉപരിയായി എന്താ മഹിമയാണുള്ളത്? രണ്ടാമത്തെ മരം എന്തായിരുന്നു ആഗ്രഹിച്ചത്? വലിയൊരു കപ്പലായി തീരണം, ലോകം മുഴുവനും ചുറ്റി സഞ്ചരിക്കണം, വലിയ വലിയ പ്രഭുക്കന്മാരെയും രാജാക്കന്മാരെയും മാത്രം കൊണ്ടു നടക്കണമെന്ന്. എന്നിട്ട് എന്തായി തീർന്നത്? ഒരു സാധാരണ വഞ്ചിയായി തീർന്നു. അതിനുള്ളിൽ ആരാ കയറിയിരുന്നത്? ഈശോ കയറിയിരുന്നു. ഈശോ തൻ്റെ കൂട്ടുകാരായ ശിഷ്യന്മാരെയും കൊണ്ട് കയറിയിരുന്നു. ഈശോ അവിടെ ഇരുന്ന് അവരെ പഠിപ്പിച്ചു. ഇതല്ലേ ഏറ്റവും വലുത്? ഒരു വലിയ കപ്പൽ മാത്രമായിരുന്നെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ അതിൻ്റെ മഹിമയൊക്കെ പോകുമായിരുന്നു. ആരെങ്കിലും അതിന് സുവിശേഷത്തിലൊക്കെ പറയുമോ? എന്നാൽ ഇപ്പോൾ നോക്കിയേ, നമ്മൾ ഇന്നും പറയുന്നു ഈശോ വഞ്ചിയിലിരുന്ന് ശിഷ്യന്മാരെ പഠിപ്പിച്ചു എന്ന്, അല്ലേ? അതാണ് തൻ്റെ ഇഷ്ടം മുഴുവനും വിട്ടുകൊടുത്തപ്പോൾ ആ മരത്തിന് സംഭവിച്ചത്. മൂന്നാമത്തെ മരം എന്താ ചിന്തിച്ചത്? ഞാൻ ഇങ്ങനെ തന്നെ നിൽക്കും, ഞാൻ ഒന്നും ചെയ്യില്ല, ഇങ്ങനെ നിന്ന് ആകാശത്തേക്ക് നോക്കി ഈശോയെ സ്തുതിച്ചുകൊണ്ട് മാത്രം നിൽക്കുമെന്ന്. പക്ഷേ അതിനും സാധിച്ചില്ല. എന്താണ് ചെയ്തത്? മരം വെട്ടുകാരൻ വന്ന് വെട്ടി ആ മരത്തെ എന്താക്കി തീർത്തു? ഒരു കുരിശാക്കി തീർത്തു. ആ കുരിശിൽ ആരായിരുന്നു? ആ കുരിശിലായിരുന്നു നമ്മുടെ ഈശോ നമുക്കെല്ലാവർക്കും രക്ഷ തരാൻ വേണ്ടിയിട്ട് തൂങ്ങി മരിച്ചത്. ഇത്രമാത്രം മഹിമ വേറെന്തിനാണുള്ളത്? നമ്മളിന്നും വിശുദ്ധ കുരിശായിട്ട് നമ്മൾ വണങ്ങുന്നു, പ്രാർത്ഥിക്കുന്നു, ആരാധിക്കുന്നു, അല്ലേ? ആ മരം അവിടെ ആകാശത്തിലേക്ക് മാത്രം നോക്കി നിന്നിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമായിരുന്നോ? ഒന്നും ഉണ്ടാകുമായിരുന്നില്ല. എന്നാൽ വിശുദ്ധ കുരിശായി തീർന്നപ്പോൾ നമുക്കെല്ലാവർക്കും വലിയൊരു രക്ഷയുടെ അടയാളമായി, സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ അടയാളമായി കുരിശ്, അല്ലേ? നമ്മളെല്ലാവരും ഈശോയെ സ്നേഹിക്കുന്നവരാണെന്ന് എന്തിൽ നിന്നാണ് മനസ്സിലാക്കുന്നത്? നമ്മൾ കുരിശിനെ കണ്ട് കുരിശിനെ സ്നേഹിക്കുന്നതിലൂടെയല്ലേ? കുരിശിനെ നമ്മൾ എത്രമാത്രം സ്നേഹിക്കുന്നു അത്രമാത്രം നമ്മൾ ഈശോയും സ്നേഹിക്കുകയാണ്. അതാണ് നമ്മുടെ ഉള്ളിലുള്ള ഇഷ്ടങ്ങളൊക്കെ ഒന്ന് മാറ്റിവെച്ചിട്ട് ഈശോയ്ക്ക് വേണ്ടി നമ്മളെല്ലാം വിട്ടുകൊടുക്കുമ്പോൾ നമുക്ക് ഈശോ തരുന്ന വലിയ അനുഗ്രഹമാണിത്. നമ്മൾ ഈശോയെ നമ്മുടെ ഹൃദയത്തിൽ വഹിച്ചുകൊണ്ട് നടക്കും. അങ്ങനെ ഒരു പുൽത്തൊട്ടിയാകാൻ പറ്റും, അങ്ങനെ ഒരു വഞ്ചിയാകാൻ പറ്റും, അങ്ങനെ ലോകത്തെ മുഴുവൻ കാണിച്ചു കൊടുക്കുന്ന ഒരു വിശുദ്ധ കുരിശായി തീരാൻ പറ്റും. അതല്ലേ നമ്മൾ ചെയ്യേണ്ടത്? അപ്പോൾ ഈശോയ്ക്ക് എന്തൊരു സന്തോഷമാകും! ഈശോയുടെ ജീവിക്കുന്ന അടയാളങ്ങളായിട്ട് നമ്മളിവിടെ ലോകത്തിൽ മുഴുവൻ നടക്കും. ഓരോ കുഞ്ഞുമക്കളും ഈശോയുടെ സ്നേഹം മാത്രം പകർന്നുകൊണ്ട് നടക്കും. അങ്ങനെ നമ്മൾക്ക് ഈശോയെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കാൻ പറ്റും. ഈശോയെ സ്നേഹിക്കുന്നതിന് അടയാളമായിട്ട് എന്താ നമുക്ക് ചെയ്യാൻ സാധിക്കുക? വീട്ടിലെ പപ്പന്മാരെന്താ ചെയ്യുന്നത്? നിങ്ങളുടെ പപ്പന്മാർക്ക് നിങ്ങളോട് എന്തൊരു ഇഷ്ടമാണല്ലേ. എല്ലാ ദിവസവും നിങ്ങളോട് എനിക്ക് നിന്നെ ഇഷ്ടമാണ്, ഐ ലവ് യു എന്നൊന്നും പറഞ്ഞുകൊണ്ടല്ല നടക്കുന്നത്. എന്താ ചെയ്യുന്നത്? പപ്പ പുറത്തു പോയിട്ട് വരുമ്പോൾ എന്തെങ്കിലും സ്പെഷ്യൽ ഗിഫ്റ്റ് കൊണ്ടുവരും അല്ലേ.
നിങ്ങളുടെ ബർത്ത്ഡേക്ക് നല്ല സ്പെഷ്യൽ കേക്ക് മേടിക്കുന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകമായ സമ്മാനങ്ങളുമായിട്ട് വരുന്നു, അല്ലെങ്കിൽ വെറുതെ പുറത്തു പോയിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരുന്നു. ഇതൊക്കെ എന്തിൻ്റെ അടയാളമാണ്? പപ്പയ്ക്ക് നിങ്ങളെ അത്രമാത്രം സ്നേഹമാണ് എന്നുള്ളതിൻ്റെ അടയാളം. നമുക്കും ഈശോയോട് അത്രയ്ക്കും സ്നേഹമാണ് എന്നുള്ളത് നമുക്ക് പറയണ്ടേ? എന്താ ചെയ്യേണ്ടത്? നമ്മൾ നല്ല നല്ല പ്രവൃത്തികൾ ചെയ്യുന്നതിലൂടെ. അതോടൊപ്പം തന്നെ എന്താ ചെയ്യാൻ സാധിക്കുമെന്നറിയോ നിങ്ങൾക്ക്? എല്ലാ ദിവസവും ഒരു കൊച്ചു പുഷ്പം, ഒരു കൊച്ചു പൂവ് ഈശോയുടെ രൂപത്തിന് മുൻപിൽ നിങ്ങൾ വയ്ക്കണം. അത് ചെയ്യുമ്പോൾ ഈശോയ്ക്ക് എന്തൊരു സന്തോഷമാകും! പൂ വയ്ക്കുന്നത് പോലെ തന്നെ നിങ്ങൾ കൊച്ചു കൊച്ചു പ്രവൃത്തികൾ ചെയ്യുമ്പോഴും അതിനേക്കാൾ കൂടുതൽ ഈശോയ്ക്ക് സന്തോഷമാകും. എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥനയ്ക്ക് മുൻപ് ഒരു പൂവ് കൊണ്ടുവച്ചിട്ട് ഈശോയുടെ എന്താ പറയുക? ഐ ലവ് യു ജീസസ് എന്ന്. എന്നിട്ട് അവിടെ നിങ്ങൾ ഒരു മിനിറ്റ് നിന്ന് കഴിഞ്ഞാൽ ഈശോ എന്തായിരിക്കും നിങ്ങളോട് പറയുകയെന്നറിയോ? ഐ ലവ് യു ടു. അത് കേൾക്കണം കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾ ഈശോയോട് പറഞ്ഞാൽ ഈശോ നിങ്ങളോടും അത് പറയും. ഇത് എല്ലാ ദിവസവും നിങ്ങൾ ചെയ്യണം. എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥനയ്ക്ക് മുൻപ് ഒരു കൊച്ചു പൂവ് ഈശോയുടെ രൂപത്തിന് മുൻപിൽ കൊണ്ടുവച്ചിട്ട് എന്താണ് പറയേണ്ടത്? ഐ ലവ് യു. എന്നിട്ട് ഒരു സെക്കൻഡ് ഈശോയെ കേൾക്കാനായിട്ട് ഇവിടെ നിൽക്കണം. ഈശോ നിങ്ങളോട് പറയും ഐ ലവ് യു ടു. എന്നിട്ട് എല്ലാവരും കൂടിയിരുന്ന് നിങ്ങൾ നമ്മുടെ കുടുംബ പ്രാർത്ഥന ചെല്ലണം. അത് കഴിഞ്ഞിട്ട് നമ്മൾക്കൊരു പാട്ടുണ്ട്. ഈശോയെ ഇത്രമാത്രം നമ്മൾ സ്നേഹിക്കുന്നു, അപ്പോൾ നമുക്ക് പറയാം, ഈശോയെ ഞങ്ങൾ ഇത്രമാത്രം നിന്നെ സ്നേഹിക്കുന്നു, അതുകൊണ്ട് നീ എൻ്റെ ഉള്ളിലും വരണമേ എന്ന്, എൻ്റെ ഹൃദയം നിൻ്റെ ഒരു കൊച്ചു പുൽത്തൊട്ടിയായിട്ട് മാറ്റണമേ എന്ന്, ഒരു നല്ലൊരു വഞ്ചിയാക്കി മാറ്റണമേ എന്ന്, നല്ലൊരു വിശുദ്ധ കുരിശാക്കി എൻ്റെ ഹൃദയം മാറ്റണമേ എന്ന്. അങ്ങനെ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി നമുക്കൊരു പാട്ട് നമ്മുടെ പുസ്തകത്തിലുണ്ട്. നമുക്ക് ആ പാട്ട് പഠിക്കാമൊന്ന്. കുഞ്ഞു മനസ്സിന്നും ഭരങ്ങൾ ഒപ്പിയെടുക്കാൻ വന്നവനാ ആശ്വാസം നീയല്ലോ. കുഞ്ഞു മനസ്സിന്നും ഭരങ്ങൾ ഒപ്പിയെടുക്കാൻ വന്നവനാം ഈശോയേ ആശ്വാസം നീയല്ലോ. കുഞ്ഞായി വന്നു പിറന്നവൻ കുഞ്ഞുങ്ങളാകാൻ പറഞ്ഞവൻ, കുഞ്ഞായി വന്നു പിറന്നവൻ കുഞ്ഞുങ്ങളാകാൻ പറഞ്ഞവൻ, സ്വർഗത്തിൽ ഒരു പൂന്തോട്ടം നല്ല കുഞ്ഞുങ്ങൾക്കായി തീർത്തവനെ, സ്വർഗത്തിൽ ഒരു പൂന്തോട്ടം നല്ല കുഞ്ഞുങ്ങൾക്കായി തീർത്തവനെ. നീ വരൂ നീ വരൂ പൂന്തിനളാൽ, നീ വരൂ നീ വരൂ പൂന്തിനല, നീ വരൂ നീ വരൂ പൂന്തിങ്ങളാൽ, നീ വരൂ നീ വരൂ പൂന്തിനല. കുഞ്ഞു മനസ്സിന്നും ഭരങ്ങൾ ഒപ്പിയെടുക്കാൻ വന്നവനാം ഈശോയേ ഈശോയേ ആശ്വാസം നീയല്ലോ. അപ്പോൾ നമ്മൾ പാട്ട് പഠിച്ചു അല്ലേ? നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ശേഷം എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് പാടാനുള്ള പാട്ടാണത്. എല്ലാ ദിവസവും നിങ്ങളത് പാടണം കേട്ടോ. അതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുരിശൊക്കെ വരച്ചു കഴിഞ്ഞ് എന്താ ചെയ്യുന്നത്? ഓർമ്മയുണ്ട് നിങ്ങൾക്ക് നമ്മളുടെ കുടുംബ പ്രാർത്ഥന കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നതെന്ന്? നമ്മൾ ഈശോയ്ക്കും അതുപോലെ എല്ലാവർക്കും സ്തുതി പറയും അല്ലേ? അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പപ്പയ്ക്കും മമ്മിക്കും എല്ലാവർക്കും സ്തുതി പറയുന്നത് പോലെ തന്നെ ഈ ആഴ്ച എന്താ നിങ്ങൾ ചെയ്യേണ്ടത് എന്നറിയോ? നിങ്ങൾ പറയണം, നിങ്ങൾ സ്തുതി പറയുന്നത് പോലെ തന്നെ പപ്പയും മമ്മിയും അങ്ങോട്ടും ഇങ്ങോട്ടും സ്തുതി പറയണമെന്ന് നിങ്ങൾ പറയണം കേട്ടോ. നിങ്ങൾ ഈ ആഴ്ച നിങ്ങൾ നല്ല നിർബന്ധം പിടിക്കണം. ഈ ആഴ്ച മുഴുവനും പോലീസുകാർ നിൽക്കുന്നത് പോലെ നിങ്ങൾ നല്ല കമ്പൽ ചെയ്ത് പറയണം, പപ്പ മമ്മിക്ക് സ്തുതി പറയണം, മമ്മി പപ്പയ്ക്ക് സ്തുതി പറയണമെന്ന്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്തുതി പറയിപ്പിക്കണം നിങ്ങൾ. അങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്തുതി പറയുമ്പോൾ നല്ലൊരു കുടുംബമായി തീരും. ഈശോയുടെ സ്തുതികൾ മാത്രം നിറഞ്ഞു നിൽക്കുന്ന നല്ലൊരു ഭവനം, എന്തൊരു രസമായിരിക്കും അത് അല്ലേ? നിങ്ങൾക്ക് ഒത്തിരി സന്തോഷമാകില്ലേ? ഇത് എല്ലാ ദിവസവും നിങ്ങൾ ഇത് ചെയ്തിരിക്കണം കേട്ടോ. നിങ്ങൾ സ്തുതി പറയുന്നത് പോലെ തന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയണം, സ്തുതി പറയണം. സ്തുതിയുടെ ഒരു ഭവനമായിട്ട് നമ്മുടെ ഓരോരുത്തരുടെയും വീട് മാറണം. അതായിരിക്കണം ഈ ആഴ്ച നമ്മൾ ചെയ്യേണ്ടത്. നമുക്കിനി ഒരു ഗെയിം കളിച്ചാലോ? നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമല്ലേ ഗെയിം കളിക്കാനായിട്ട്? എനിക്കറിയാം നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമാണെന്ന്. എനിക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ. നമുക്കന്നൊന്ന് ചെയ്തു നോക്കാം. ഞാനൊരു സെൻറ്റൻസ് പറയും, നിങ്ങൾ അതിൻ്റെ ബാക്കി പറയണം. ഞാൻ പറയും ഐ ലവ് യു, നിങ്ങൾ പറയും ജീസസ്. ഞാൻ പറയും ജീസസ്, നിങ്ങൾ പറയണം ഐ ലവ് യു.
നമുക്കൊന്ന് നോക്കിയാലോ. ഐ ലവ് യു ജീസസ്. ആ മിടുക്കരായിട്ടുണ്ടല്ലോ എല്ലാവരും, പക്ഷെ ആരും തെറ്റിച്ചിട്ടുണ്ട്. നമുക്കൊന്നുകൂടി ഒന്ന് നോക്കിയാലോ. ഐ ലവ് യു ജീസസ്. മിടുക്കരായിട്ടുണ്ട് കേട്ടോ, നിങ്ങളിത് ഇടയ്ക്കിടയ്ക്ക് പറയണം ഈശോയോട്. എന്താ പറയേണ്ടത്? ഐ ലവ് യു ജീസസ്, ജീസസ് ഐ ലവ് യു. ആരും മറക്കരുത് കേട്ടോ, ഈശോയ്ക്ക് ഒത്തിരി ഇഷ്ടമാണ് നിങ്ങളത് പറയുന്നത് കേൾക്കാനായിട്ട്. എന്താ പറയേണ്ടത്? ഐ ലവ് യു ജീസസ്. ഇനി നമുക്ക് ഒരു ആക്ടിവിറ്റി ചെയ്താലോ. നമ്മുടെ പുസ്തകത്തിലുള്ള ഒരു ആക്ടിവിറ്റിയാണ്, നിങ്ങളൊന്ന് നോക്കിയാൽ കാണാം. അവിടെ കുറേ കോളങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതെന്തിനായിരിക്കും ആ കോളങ്ങൾ? എന്തിനാണെന്നോ, അവിടെ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരുടെ പേരുകൾ എഴുതണം. എന്തായിരിക്കും അതിൻ്റെ ഉദ്ദേശം? നിങ്ങൾ ഈശോയുടെ സ്നേഹത്തിലേക്ക് എന്തുമാത്രം പേരെ കൊണ്ടുവരും എന്നുള്ളത് അറിയുവാൻ വേണ്ടിയുള്ളതാണ്. കൂടുതൽ പേരുകൾ കൊണ്ടുവരും തോറും കൂടുതൽ പേരെ നിങ്ങൾ ഈശോയിലേക്ക് കൊണ്ടുവരുന്നു. ഈശോയുടെ സ്നേഹം അവർക്ക് കൊടുക്കുന്നു, ഈശോയുടെ അനുഗ്രഹം അവർക്കായി കൊടുക്കുന്നു. ഇതെല്ലാമാണ് ഈ ഓരോ കോളങ്ങളിലും പേരുകൾ എഴുതുന്നതിലൂടെ നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾ കഴിയുന്നത്രയ്ക്കും പേരുകൾ ചേർക്കണം കേട്ടോ. അങ്ങനെ ഈശോയോട് പറയണം, ഈശോയെ എൻ്റെ ഈ കൂട്ടുകാരെ എല്ലാവരെയും ഞാൻ നിനക്ക് കൊണ്ടുവരുന്നു എന്ന്. ഈശോ അപ്പം നിങ്ങളിലൂടെ അവർക്കും അവരുടെ വീട്ടുകാർക്കും ഒക്കെ ഒത്തിരി അനുഗ്രഹങ്ങൾ കൊടുക്കും. അങ്ങനെയാണ് ഈശോയുടെ സ്നേഹത്തിൽ നമ്മൾ മാത്രമല്ല നമ്മുടെ കൂടെയുള്ള എല്ലാവരും വളരും. അതിന് നമുക്ക് ആഗ്രഹമുണ്ടായിരിക്കുകയില്ലേ? എങ്കിൽ ഇനി നമുക്കൊരു വചനം പഠിച്ചാലോ. ഈശോ നമ്മളെ എപ്പോഴും സ്നേഹിച്ച് പരിപാലിക്കുന്നതാണ്. അത് നമുക്കൊന്ന് ഏറ്റു പറയാം, ഈശോ നമ്മളെ എന്തുമാത്രം സ്നേഹിക്കുന്നു എന്ന്. ഈശോയുടെ സ്നേഹത്തിന് ഒരിക്കലും മാറ്റം വരില്ല എന്നാണ് പറയുന്നത്. നമ്മുടെ പപ്പയുടെയും മമ്മിയുടെയും കൂട്ടുകാരുടെയും ഒക്കെ സ്നേഹത്തിന് ഒരുപക്ഷെ വ്യത്യാസം വന്നേക്കാം, പക്ഷേ ഈശോയുടെ സ്നേഹത്തിന് ഒരിക്കലും മാറ്റം വരില്ല കേട്ടോ. അതാണ് നമ്മൾ ഇന്ന് പഠിക്കുന്ന വചനത്തിലൂടെ പറയുന്നത്. യെശയ്യായുടെ പുസ്തകം 54:10. ഏതാണ്? യെശയ്യ 54:10. മലകളകലാം കുന്നുകൾ മാറാം, എന്നാൽ എൻ്റെ സ്നേഹം നിന്നെ പിരിയില്ല. മലകളകലാം കുന്നുകൾ മാറാം, എന്നാൽ എൻ്റെ സ്നേഹം നിന്നെ പിരിയില്ല. എൻ്റെ സമാധാന ഉടമ്പടിക്ക് മാറ്റം വരികയില്ല. എൻ്റെ സമാധാന ഉടമ്പടിക്ക് മാറ്റം വരികയില്ല. നമുക്കൊന്ന് പാടി നോക്കാം. നമ്മുടെ കൂട്ടുകാർ പാടുന്നത് ഒന്ന് ശ്രവിച്ചു നോക്കി, എന്നിട്ട് എല്ലാവരും പഠിക്കണം കേട്ടോ. മലകൾ അകലാം കുന്നുകൾ മാറാം, എന്നാൽ എൻ്റെ സ്നേഹം നിന്നെ പിരിയില്ല. മലകൾ അകലാം കുന്നുകൾ മാറാം, എന്നാൽ എൻ്റെ സ്നേഹം നിന്നെ പിരിയില്ല. നിന്റെ സമാധാന ഉടമ്പടിക്ക് മാറ്റം വരികയില്ല. എൻ്റെ സമാധാന ഉടമ്പടിക്ക് മാറ്റം വരികയില്ല. യെശയ്യ 54:10. അപ്പോൾ നമ്മൾ ഇന്ന് എന്താ പഠിച്ചത്? നമ്മൾ പഠിച്ചു ഈശോയെ എങ്ങനെയാണ് നമ്മൾ സ്നേഹിക്കേണ്ടതെന്ന്, അല്ലേ? ഈശോ നമ്മളെ സ്നേഹിക്കുന്നു, അപ്പോൾ ഞാനും ഈശോയെ സ്നേഹിക്കണം. എങ്ങനെയാണ് സ്നേഹിക്കുന്നത്? പപ്പയും മമ്മയെയും അനുസരിച്ചുകൊണ്ട്, കൂട്ടുകാരോട് ഒരിക്കലും വഴക്കുകൂടാതെ അവരുമായിട്ട് എപ്പോഴും സ്നേഹത്തിൽ പെരുമാറിക്കൊണ്ട്, നമുക്കുള്ളതെല്ലാം അവരുമായിട്ട് ഷെയർ ചെയ്തുകൊണ്ട്, നമ്മുടെ വീട്ടിൽ വാവമാരുണ്ടെങ്കിൽ അവരെ ഒന്നും ദേഷ്യപ്പെടുത്താതെ അവരെ ആവശ്യമുള്ളപ്പോഴൊക്കെ സഹായിച്ചുകൊണ്ട്, നമ്മുടെ മുതിർന്നവരെ എങ്ങനെയാണ് നമ്മൾ കാണേണ്ടത്? സ്നേഹത്തോടെ, ബഹുമാനത്തോടെ, സന്തോഷത്തോടെ, ഒരിക്കലും അവരോട് തർക്കുത്തരം ഒന്നും പറയാണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ഈശോയെ സ്നേഹിക്കുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ ഓരോ ദിവസവും നമ്മുടെ കുടുംബ പ്രാർത്ഥന എങ്ങനെ ചെയ്യണം? നമ്മൾ കുടുംബ പ്രാർത്ഥനയിൽ ഓരോ കുഞ്ഞു പുഷ്പങ്ങൾ നമ്മൾ അർപ്പിക്കണം, അല്ലേ? എങ്ങനെയാണ് ഈ കുഞ്ഞു പുഷ്പങ്ങൾ അർപ്പിക്കുക? നമ്മുടെ നല്ല നല്ല പ്രവൃത്തികളിലൂടെ. ഓരോ പ്രവൃത്തികളും ചെയ്യുമ്പോൾ ഓരോ പുഷ്പങ്ങളായിട്ട് നമുക്ക് ഈശോയ്ക്ക് കൊടുക്കാൻ സാധിക്കും. നമ്മളൊരു കഥ കേട്ടു, അല്ലേ? എന്തായിരുന്നു ആ കഥ?
മൂന്ന് മരങ്ങളുടെ കഥ. മൂന്ന് മരങ്ങൾ എന്താ ചെയ്തത്? അവർക്ക് ഒത്തിരി മോഹന സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു, അതെല്ലാം അവർ മാറ്റിവെച്ചു. എന്നിട്ടോ? എന്നിട്ടവർ ഈശോയുടെ ആഗ്രഹത്തിന് വേണ്ടി മാത്രം വിട്ടുകൊടുത്തു. അങ്ങനെ അവർ പുൽത്തൊട്ടിയായി തീർന്നു, വഞ്ചിയായി തീർന്നു, വിശുദ്ധ കുരിശായി തീർന്നു. ഈശോയുടെ ഏറ്റവും വലിയ സ്ഥാനങ്ങളിലാണ് അവർക്ക് അയറി പറ്റിയത്. സുവിശേഷത്തിൽ എല്ലായിടത്തും പറയുന്ന കാര്യങ്ങളാണിവ. അങ്ങനെ അവർ ഈശോയുടെ ഏറ്റവും സ്നേഹമുള്ള മഹിമയുള്ള ഓരോ വസ്തുക്കളായി ഇന്നും ലോകത്തിലും നമ്മുടെ വിശുദ്ധ സുവിശേഷത്തിലും എന്നും നിലകൊള്ളുന്നു. അതല്ലേ മൂന്ന് മരങ്ങൾ ചെയ്തത്. പിന്നെ നമ്മളെന്താണ്, നമ്മളൊരു പാട്ട് പഠിച്ചു അല്ലേ? നമ്മുടെ കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം നമ്മൾ പാടേണ്ട ഒരു പാട്ട്, കുഞ്ഞു മനസ്സിലേക്ക് ഓടി വരുന്ന ഈശോയെക്കുറിച്ച്. അത് നിങ്ങൾ പഠിച്ച് എല്ലാ ദിവസവും പ്രാർത്ഥനയ്ക്ക് ശേഷം പാടണം കേട്ടോ. പ്രാർത്ഥനയ്ക്ക് മുൻപ് എന്താ ചെയ്യേണ്ടത്? ഒരു കുഞ്ഞു പുഷ്പം ഈശോയുടെ രൂപത്തിന് മുൻപിൽ നിങ്ങൾ സമർപ്പിക്കണം. എന്താന്നിട്ട് പറയേണ്ടത്? ഐ ലവ് യു ജീസസ്. നമ്മളൊരു ഗെയിം കളിച്ചല്ലോ, എന്തായിരുന്നു അത്? ഐ ലവ് യു ജീസസ്, ജീസസ് ഐ ലവ് യു. ഇത് നിങ്ങൾ ഒരു സുഹൃതജപമായിട്ട് എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ പറയണം. ഈശോയെ കാണുമ്പോഴൊക്കെ നിങ്ങൾ പറയണം കേട്ടോ, ജീസസ് ഐ ലവ് യു. പിന്നെ നമ്മളൊരു വചനം പഠിച്ചു അല്ലേ? എന്തായിരുന്നു ആ വചനം? യെശയ്യ 54:10. ഓർക്കുന്നുണ്ടോ? യെശയ്യ 54:10. മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എന്നാൽ എൻ്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ പിരിയുകയില്ല. എൻ്റെ സമാധാന ഉടമ്പടിക്ക് മാറ്റം വരികയില്ല. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ഈശോയുടെ സ്നേഹവും സമാധാനവും സന്തോഷവും എല്ലാം നിറഞ്ഞു കവിയുന്ന നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളുടെ കൂട്ടുകാർക്കും എല്ലാവരിലേക്കുമുള്ള നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.